ഇപ്പോൾ ശ്രീ വർഗീസ് ജോർജ് മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം. ഈ വിഷയം ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു വളരെ സൂക്ഷ്മമായ ആർ എസ് എസിൻ്റെ വളർച്ച. അപ്പോൾ മറ്റ് കക്ഷികൾ, സി പി ഐ ഉൾപ്പെടെയുള്ള കക്ഷികൾ ഈ കാര്യത്തിൽ അവരുടെ നിലപാട് ആവശ്യപ്പെട്ടു. എ ഡി ജി പി, മുഖ്യമന്ത്രിയെ, ദേശീയ നേതാക്കളെ കണ്ടത്, ആർ എസ് എസ് ദേശീയ നേതാക്കളെ കണ്ടത്. ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവും തീരുമാനം ഇപ്പോൾ പത്രസമ്മേളനത്തിൽ പറയും. ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ യാതൊരു വെള്ളവും വരുത്തില്ല. ഞങ്ങളാണ് ആദ്യം തീരുമാനം. മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കാര്യം കൂടി, ഈ രാഷ്ട്രീയ പ്രശ്നം കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും. അങ്ങനെ സാങ്കേതിക കാര്യങ്ങൾക്ക് വേണ്ടി നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു ഞങ്ങൾ ഈ യോഗത്തിന്റെ തുടക്കത്തിൽ നിങ്ങളോട് യോഗത്തിന് കയറുന്നതിന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഇതിനെ രാഷ്ട്രീയമായിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്. അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് അതിനെതിരായിട്ട് പറയാൻ സാധിക്കത്തില്ല. കാരണം എൽ ഡി എഫിന്റെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അതേസമയം തന്നെ ഞങ്ങളുടെ നിലപാടുമുണ്ട്. ആർ ജെ ഡി നേതാവ് വർഗീസ് ജോർജ് ഇടതുമുന്നണി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് എൽ ഡി എഫിന്റെ യോഗം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനർ ആയതിനു ശേഷമുള്ള ആദ്യ യോഗമാണ് ഇന്ന് നടന്നത്. നിരവധി വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി എന്നുള്ളതാണ് സൂചന. ഈ യോഗത്തിന് ശേഷമാണ് ആർ ജെ ഡി സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത്. ബിജിൻ വയാന്തോട് കൂടി ചേരുകയാണ്. ബിജിൻ, യോഗം അവസാനിച്ചിരിക്കുന്നു, ഏത് നിലയിലാണ് യോഗത്തിലെ ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ് ലഭ്യമാകുന്നത്? അസ്ദാ, യോഗത്തിൻ്റെ വിശദാംശങ്ങൾ എന്തായാലും അല്പസമയത്തിനകം അഞ്ചരയോടുകൂടി എൽ ഡി എഫ് കൺവീനർ തന്നെ വിശദീകരിക്കും. എന്തായാലും എ ഡി ജി പി അജിത് കുമാറിൻ്റെ വിഷയം ഉൾപ്പെടെയുള്ളവ എൽ ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്തു എന്നുള്ളതാണ് വർഗീസ് ജോർജ് അല്പം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയത്. എന്തായാലും അത്തരത്തിൽ ഏറ്റവും പ്രധാനമായി വിവാദമായിരിക്കുന്ന ഒരു വിഷയം, ആ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെ എൽ ഡി എഫ് യോഗത്തിൽ ചർച്ചയായി. ഒപ്പം ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉൾപ്പെടെ ചർച്ച നടന്നിരുന്നു. എന്തായാലും വർഗീസ് ജോർജ് സൂചിപ്പിച്ചതുപോലെ എ ഡി ജി പി ഈ ബി ജെ പി നേതാക്കളെ കണ്ടത്, ദേശീയ നേതാക്കളെ, ആർ എസ് എസ് നേതാക്കളെ കണ്ടത് അത് ഒരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. എൽ ഡി എഫ് അക്കാര്യത്തിൽ ഗൗരവമായ ചർച്ച തന്നെ നടത്തും. നിലവിൽ ഉള്ള അന്വേഷണ പരിധിയിലേക്ക് ഈ എ ഡി ജി പി അജിത് കുമാർ ബി ജെ പി ആർ എസ് എസ് നേതാക്കളെ കണ്ട വിഷയവും ചർച്ചയാകും. അന്വേഷണത്തിൽ അത് വരും എന്നുള്ള കാര്യമാണ് അല്പസമയം മുമ്പ് വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ളവ അഞ്ചരയ്ക്ക് ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫ് കൺവീനർ തന്നെ വിശദീകരിക്കുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ദസ്ത ശരി, വിജയൻ വായാതോടെ വിവരങ്ങൾ നൽകുന്നു. എൽ ഡി എഫിൻ്റെ യോഗം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം നേതാക്കൾ പുറത്തേക്ക് വരികയാണ്. അവരുടെ പ്രതികരണം കൂടിയാണ് ഇപ്പോൾ കണ്ടത്.